അപ്പം നമുക്ക് പ്രൈസ് വരുമ്പോൾ ഒരു ഇതിൻ്റെ ഒരു ബേസ് മോഡലിലേക്ക് റേറ്റ് വരുമ്പോൾ എത്ര രൂപയാണ് സ്റ്റാർട്ട് ചെയ്യും? ഇഗ്നിസിന് ശരിക്കും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ഓഫറാണ് മാറി തന്നിരിക്കുന്നത്. ടയർ സൈസ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, ബോഡി ക്വാളിറ്റി, പെർഫോമൻസ്, കംഫർട്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ എഴുത്തലക്കാരനാണ്. എക്സ് ആർ മി മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് ഇൻഡസ് നെക്സയിലാണ്, മൂവാറ്റുപുഴയാണ് ഉള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് സിജിലാണ്. വരാൻ കാരണം എന്ന് വെച്ചാൽ ഇഗ്നിസിനെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം എന്ന് വിചാരിച്ചാണ്. ഓക്കെ സിജിലെ, നമസ്കാരം. സുഖമാണല്ലോ അല്ലേ? നല്ലൊരു ആർച്ചിന് മുമ്പിൽ രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഗ്നിസ് കിടക്കുന്നു. ഇഗ്നിസ് എന്താണ് ഇന്ന് നമ്മൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാൻ പോണേ? ഇഗ്നിസിന്റെ പ്രൊഡക്റ്റ് വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാസം വന്നേക്കുന്ന ഇഗ്നിസിന്റെ ഓഫറും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു കോമ്പാക്ട് എസ് യു വി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എടുക്കാൻ പറ്റിയ ഒരു എസ് യു വി സെഗ്മെന്റിൽ വരുന്ന ഇഗ്നിസ് ഈ മാസം എത്രയാണ് ഓഫർ, എത്രയാണ് എക്സ്ചേഞ്ച് ബോണസ്, ഒരു കസ്റ്റമർ എടുക്കാൻ പോകുമ്പോൾ ഈ മാസം കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഞാൻ ഇത്രയും ദിവസമായിട്ടും ഈ ഒരു വാഹനം കാണാൻ ആഗ്രഹിക്കുമായിരുന്നു. ബ്ലാക്കിൽ, ബ്ലാക്ക് വേണ്ടി. അതെ, ബ്ലാക്കിൽ ഒരുപാട് വാഹനങ്ങൾ ആൾക്കാർ എൻക്വയറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് കസ്റ്റമറിന് വേണ്ടിയാണ് അതോ സെയിലിന്? ഇത് നമുക്ക് റെഡി അവൈലബിൾ ആയിട്ടുള്ള വേണ്ടി വണ്ടി ഷോറൂം ഡിസ്പ്ലേക്ക് വന്നേ ഡിസ്പ്ലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ഇഗ്നിസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എത്ര വേരിയന്റ് ഇപ്പം ഇഗ്നിസ് തന്നെ? ഇഗ്നിസിൽ ശരിക്കും മാനുവൽ ആണെങ്കിൽ നാല് വേരിയന്റ്സ് ഉണ്ട്. ബേസ് മോഡൽ സിഗ്മ, സെക്കൻഡ് ഡെൽറ്റ, തേർഡ് വേരിയന്റ് സീറ്റ, ഫുൾ ഓപ്ഷൻ ആൽഫ. ഓക്കെ, മാനുവൽ വരുന്ന നാല് വേരിയന്റ്സ്. ഓക്കെ, ഓട്ടോമാറ്റിക്കിൽ വരുമ്പോൾ മൂന്ന് വേരിയന്റ്സ് ആണ്, ഡെൽറ്റ, സീറ്റ, ആൽഫ. ഓക്കെ, ഈ മൂന്ന് വേരിയന്റ്സിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എ ജി എസ് ട്രാൻസ്മിഷൻ ആണ്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആണ്. ഇതും നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കാം, ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാം. അത്തരത്തിൽ കുറച്ചുകൂടെ എന്താ പറയാ, അഡ്വാൻസ് ടെക്നോളജി ആണ്. നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ വളരെ കംഫർട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാത്ത ഡ്രൈവിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ലേഡീസിന് കൂടുതൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ ഹിൽ ഹോൾഡ് ഫീച്ചറും കൂടെ ഇപ്പോൾ റീസെന്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അറിയാലോ ഹിൽ ഹോൾഡ് ഫീച്ചർ എന്താണെന്നുള്ളത്. വലിയൊരു കയറ്റത്തെത്തിയിട്ട് നമുക്ക് എങ്ങാനും വണ്ടി നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് റോൾ ചെയ്യുന്ന ഒരു പ്രവണത ഇല്ല. ഇല്ല, നമുക്ക് ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ വെക്കുന്ന സമയം വരെ വണ്ടി ആവും. ആൾക്കാർ മാനുവൽ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോഴും അല്ലെ ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരിലേക്കും ഈ ഒരു ഹിൽ ഹോൾഡിന്റെ എന്താ പറയാ, എത്രയാണ് അതിന്റെ പ്രസക്തി എന്നുള്ളത് അറിഞ്ഞ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പം ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതലും ഓട്ടോമാറ്റിക് ആണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ വർദ്ധിച്ചു വരുന്ന ട്രാഫിക്കും നമ്മുടെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് കുറച്ചുകൂടെ ആളുകൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതേ സമയം തന്നെ ഈ മാനുവൽ ഡ്രൈവിംഗ് ഒരു ഒരു ത്രില്ലാക്കി എടുക്കുന്ന ആളുകളും ഉണ്ട്. തീർച്ചയായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഇഗ്നിസിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക്. ഓക്കെ, ഈ വണ്ടിനെ ഒന്ന് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിന്റെ ലുക്ക് വൈസ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. ലുക്ക് വൈസ് ആദ്യം ഇത് സീറ്റ വേരിയന്റ് ആണ്, മാനുവൽ തേർഡ് വേരിയന്റ് ആണ്. അപ്പൊ ഇതിൽ വന്നേക്കുന്ന കളർ എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ്. മാരുതിക്ക് കുറച്ച് കാലങ്ങൾ മുമ്പേ ബ്ലാക്ക് കളറിന്റെ ഒരു ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് എല്ലാ മോഡൽസും ബ്ലാക്കിലേക്ക് വന്നു തുടങ്ങി. ഇഗ്നിസിൽ വരുമ്പോൾ സീറ്റ ആൽഫ എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റിലാണ് ഈ പറയുന്ന ബ്ലാക്ക് കളർ അവൈലബിൾ ആയിരിക്കുന്നത്. എല്ലാ കളറിനും ഒരേ റേറ്റ് ആണ്, എല്ലാം മെറ്റാലിക് ആണ്. ഓക്കെ, എല്ലാ കളറിനും വേറെ റേറ്റ് വ്യത്യാസമൊന്നുമില്ല, സെപ്പറേറ്റ് റേറ്റ് ഒന്നുമില്ല, എല്ലാം ഒരേ റേറ്റ്. ഇപ്പൊ അത്യാവശ്യം നമുക്ക് സഫിഷ്യന്റ് സപ്ലൈ ഉണ്ട്. അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പം ട്രാഫിക് റൂള് വളരെ എന്താ പറയാ നിർബന്ധമാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു എന്താ പറയുക, മൈക്രോ ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞു ഫാമിലിക്ക് നമുക്ക് ബൈക്കിൽ ഇപ്പം മൂന്ന് പേര് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാൻ, അപ്പോൾ ചെറിയൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഒരു എസ് യു വി ട്രെൻഡ് വന്നിരിക്കുന്ന സമയത്ത് ആ ഒരു എസ് യു വി വാഹനത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഗ്നിസ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാരണം കോമ്പാക്ട് എസ് യു വി എന്ന് പറയുമ്പോൾ അതിനുവേണ്ട ടയർ സൈസ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, ബോഡി ക്വാളിറ്റി, പെർഫോമൻസ്, കംഫർട്ട് എല്ലാം തന്നെ എന്താ പറയാ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഒരു എസ് യു വി ആണ് നമ്മുടെ കോമ്പാക്ട് അർബൻ എസ് യു വി നമ്മുടെ ഇഗ്നിസ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ജനങ്ങൾക്ക് ഓഫർ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ അതൊന്ന് പറയാമോ? ആദ്യം ജോമിച്ചേട്ടൻ ചോദിച്ച ഓഫറാണ്, നമുക്ക് ഈ മാസം ഇഗ്നിസിന് ശരിക്കും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഓഫറാണ് മാറി തന്നേക്കുന്നത്. 35,000 രൂപ കൺസ്യൂമർ ഓഫർ. ഓക്കെ, ഓട്ടോമാറ്റിക്കിനും മാനുവലിനും. പണ്ടൊക്കെ രണ്ടിനുണ്ട്. ഓട്ടോമാറ്റിക്കിന് പണ്ടൊക്കെ അങ്ങനെ ഓഫർ വണ്ടി തന്നെ കിട്ടാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കിലും വന്നു, മാനുവലിലും വന്നു. അതുകൊണ്ട് തന്നെ 35,000 കൺസ്യൂമർ ഓഫറായിട്ട് തന്നെ
വാഹനത്തിനുണ്ട്. അതുകൂടാതെ ഒരു പഴയ വാഹനം മാറി പുതിയതിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 25,000 രൂപയുണ്ട്. അതായത് സപ്പോസ് നമ്മളൊരു പഴയ വാഹനം അതിന് മാർക്കറ്റ് റേറ്റ് 1 lakh ആണെങ്കിൽ അതിന്റെ കൂടെ 1 lakh + 25,000 ടോട്ടൽ 125,000 രൂപ ആ പഴയ വാഹനത്തിന് ഇഗ്നിസ് എടുക്കുമ്പോൾ ഒരു കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ 35 + 25 ടോട്ടൽ 60,000 രൂപ ബെനിഫിറ്റ് ഇഗ്നിസ് എടുക്കുമ്പോൾ ഒരു കസ്റ്റമറിന് ഉണ്ട്, ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും. അത് കൂടാതെ നമുക്കിപ്പം എടുക്കുന്ന കസ്റ്റമർ ഒരു സർവീസ് മീൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണ്, അല്ലെങ്കിൽ കസ്റ്റമർക്ക് നമ്മുടെ നാട്ടിൻ പുറത്തെ സർവീസുകാരുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു അപ് ടു 5,000 വരെ വീണ്ടും ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട്, ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട്, ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പ്രൈസ് വരുമ്പോൾ ഒരു ഇതിന്റെ ഒരു ബേസ് മോഡലിലേക്ക് റേറ്റ് വരുമ്പോൾ എത്ര രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും? അതായത് ജോമി ചേട്ടാ, ഇഗ്നിസിന്റെ ബേസ് മോഡൽ സിഗ്മ എന്ന് പറയും മാനുവൽ, അത് എക്സ്ഷോറൂം വരുമ്പോൾ ഏകദേശം 5.45 വരുന്നു. ഓക്കെ, ഓൺ റോഡ് ടാക്സി ഇൻഷുറൻസ്, 5 വർഷ വാറണ്ടി, രജിസ്ട്രേഷൻ എല്ലാം ഉൾപ്പെടെ വണ്ടി റോട്ടിൽ ഇറങ്ങുമ്പോൾ 660,000 രൂപ. 660 അല്ലേ? അപ്പൊ ഞാൻ ചോട്ടെ, ഇത് ഓഫർ പ്രൈസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് അല്ലേ? ഓഫർ പ്രൈസ് എല്ലാം കഴിഞ്ഞിട്ട് 660 പോകും. ഓക്കെ, നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോളോ? ചേട്ടാ, ഓട്ടോമാറ്റിക് ബേസ് മോഡൽ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിന്റെ എക്സ്ഷോറൂം 648 വരുന്നു, ഓൺ റോഡ് വരുമ്പോൾ 748 വരുന്നു. 748 ഇതും ഓഫർ പ്രൈസ് ഓഫർ കഴിഞ്ഞിട്ടുള്ള. ഇതില് വേറൊരു ഇത് പറയാന്ന് വെച്ചാൽ, നമുക്ക് ഇഗ്നിസിന്റെ കോമ്പിറ്റേറ്റേഴ്സ് വരുമ്പോ ശരിക്കും ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾക്ക് എഞ്ചിൻ കപ്പാസിറ്റി നോക്കുമ്പോൾ 3 cylinder ആണ്. അതെ, നമ്മുടെ ഇഗ്നിസ് വരുന്നത് ശരിക്കും 4 cylinder ആണ്, 1.2 liter എഞ്ചിനാണ്. 1.2 liter എഞ്ചിനാണ്, അതായത് വലിയ വാഹനങ്ങളിൽ വരുന്ന മീൻസ് നമ്മൾ പണ്ടത്തെ പലയിനാലൊക്കെ വന്ന സെയിം എഞ്ചിനാണ്. 1.2 liter എഞ്ചിനാണ്, 4 cylinder ആണ്. നമുക്കറിയാം 3 cylinder 4 cylinder തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പെർഫോമൻസ് ശരിക്കും ഒരു വലിയൊരു കയറ്റം കയറുമ്പോൾ ഫുൾ ഓട് ആളുണ്ടെങ്കിൽ അത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൈലേജ് എന്താണ് ഇപ്പോൾ പറയുന്നത്? മൈലേജ് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഒരേ മൈലേജ് ആണ്. കമ്പനി പറയുന്നത് 20.89 ആണ്. ഞാൻ ഒരു കസിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുള്ളിക്ക് ലോങ് ഡ്രൈവിൽ 23 വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 23 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കിലും ഓട്ടോമാറ്റിക്കിലും ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഇന്റലിജന്റ് ആക്ച്വേറ്റർ ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുന്നത് RPM അനുസരിച്ച്. അതുകൊണ്ട് തന്നെ വലിയൊരു എന്താ പറയാ, മൈലേജ് കുറവിലേക്ക് പോണില്ല. പിന്നെ മൈലേജിനെക്കാട്ടും ഉപരി നമുക്ക് ഇപ്പം ശരിക്കും നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ അതിലൊരു 1.2 liter എഞ്ചിനിൽ കിട്ടുന്ന ഔട്ട്പുട്ട് പവറും അതിന്റെ ടോർക്കും ആണ് ശരിക്കും. അതാണല്ലോ, ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നിങ്ങൾ ആദ്യം ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അല്ലേ, എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യുന്നതാണ്, അതിപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും. ഇപ്പം ഞാൻ ചെയ്യട്ടെ, ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി. ഓക്കെ, വീട്ടിലേക്ക്, വീട്ടിലെത്തും, വീട്ടിലെത്തുന്നു. ടെസ്റ്റ് ഫാമിലിക്ക് ഇവിടെ മൊത്തം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പോർച്ചിൽ എങ്ങനെ വണ്ടി വീട്ടിലിട്ടിട്ട് എങ്ങനെ ഇതൊക്കെ. അപ്പം അതൊരു വെറൈറ്റി ആണ്, എന്ന് വെച്ചാൽ വീട്ടിലെത്തി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തരുന്നു അല്ലേ. ഡ്രൈവ് ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. പിന്നെ പൊതുവേ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു കമന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി പുറത്തുനിന്ന് കാണുമ്പോൾ ഇതൊരു കുഞ്ഞു വണ്ടി ആണോ എന്നുള്ള ഫീലിംഗ് ആണ്. ഫീലിംഗ് ആണ് അത്, ഉള്ളിലിരുന്ന് ഫീൽ ചെയ്യണം. നമുക്കൊന്ന് നോക്കാം, 3 പേർക്ക് ഇരുന്നിട്ട് എങ്ങനെയുണ്ട് ബാക്കിന്റെ സ്പേസ് ഒന്ന് നോക്കാം. ഒരാളെ കൂടെ വിളിക്കാം, തീർച്ചയായിട്ടും നമുക്ക് ഇരുന്ന് ഇത്തിരി സൈസുള്ളവരെ വിളിക്കാം. സൈസുള്ളവരെ വിളിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേരും ഇവിടെ ഇരിക്കുന്നു, കംഫർട്ടാണ് അല്ലേ. ഓക്കെ, ഡൺ. ഞാൻ പെർഫെക്റ്റ് സിറ്റിംഗ് ആണ്. ഓക്കെ അല്ലേ ബ്രോ? ഓക്കെ അല്ലേ? ഞാനും ഓക്കെയാണ്. 3 മുട്ടാളന്മാർ എന്നും പറയാം അല്ലേ. എക്സ്പ്രസ് ഒന്ന് കാണിച്ചു തരുമോ? ആ, എക്സ്പ്രസ്. അത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണല്ലേ. 90° ഓപ്പണിംഗ് സീറ്റ് ഡോർ വരുന്നത്. എക്സ്പ്രസ് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഓക്കെയാണ്. ഓക്കെയാണ്, ഇതാണ് വേണ്ടേ. നമുക്ക് വീട്ടുകാരെ കൊണ്ട് പോകുമ്പോൾ ഈ ഒരു ഇതാണ് വേണ്ടേ, ഫീൽ ചെയ്യണം അല്ലേ. അപ്പോൾ കനി, താങ്ക്സ്. ആ, അപ്പം നമുക്ക് ഇതിൻ്റെ അത് മൈലേജ് പറയുകയാണെങ്കിൽ, അപ്പം ഒരു ബൈക്കിനകത്ത് കിട്ടുന്ന അതേ മൈലേജിലൊക്കെ ആണ് ഇപ്പോൾ അത്യാവശ്യം വണ്ടികളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇനി നമ്മൾ പറയുമ്പോൾ ഫുള്ള് നമ്മളിപ്പോൾ പ്രൈസ് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇവിടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും അതുപോലെ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതായത് ഇഗ്നിസ് നമുക്ക് വരുന്നത് ഹരിയാന പ്ലാന്റ് എന്നാണ്. ഓക്കെ, ഇപ്പം ഈ മാസത്തേക്കുള്ള അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് ഡെസ്പാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഹരിയാന ടു മൂവാറ്റുപുഴ എന്ന് പറയുന്നത് 10 to 15 days ആണ് ബൈ റോഡ് കണ്ടെയ്നറിൽ. ശരി, ഇപ്പം കസ്റ്റമർ ഉദ്ദേശിക്കുന്ന വേരിയന്റും കളറും അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഈ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം മാനുഫാക്ചർ ചെയ്ത് പ്ലാന്റിന് കയറി വേണ്ട 15-20 ദിവസം കിട്ടുമോ? തീർച്ചയായിട്ടും മാക്സിമം. ഓക്കെ, അപ്പം ഞാൻ പറയാനുണ്ട്, നമുക്കൊരു വാറന്റി ഗ്യാരണ്ടി ഏത് രീതിയിലാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു, അതിലൊന്നും ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതായത് വാഹനം വരുമ്പോൾ 2 വർഷം അല്ലെങ്കിൽ 40,000 kilometer വാറണ്ടി വാഹനത്തിനുണ്ട്. ഓക്കെ, നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 5 വർഷം വരെ അല്ലെങ്കിൽ 100,000 kilometer വരെ വാറണ്ടി ആണ് എടുക്കുന്നത്. എക്സ്റ്റെൻഡ് വാറണ്ടി എന്ന് പറയും. അപ്പൊ ഈ വാറണ്ടിയും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. വാറണ്ടി വേണ്ടാത്തവർക്ക് വേണ്ടാന്ന് വെക്കാലോ?
വേണ്ടാന്ന് വെക്കാം. പക്ഷേ ഇത്രയും ടെക്നോളജി ലോഡഡ് ആയിട്ടുള്ള വാഹനത്തിന് ഇപ്പൊ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മുഴുവൻ മെക്കാട്രോണിക്സ് ആണ്, മെക്കാനിക്സും ഇലക്ട്രോണിക്സും കൂടെ കമ്പൈൻ ആണ്. അതുകൊണ്ട് ഈ പറയുന്ന കാലയളവിനുള്ളിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റിൽ വരുവാണെങ്കിൽ നമുക്ക് സീറോ പേയ്മെന്റ് റീപ്ലേസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇനീഷ്യലി നമ്മൾ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കേണ്ട 10,000-20,000 രൂപ ലാഭിച്ചു കഴിഞ്ഞാൽ ഈ 5 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, മാരുതിക്ക് അങ്ങനെ വരാറില്ല പൊതുവെ, വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 20,000 രൂപയുടെ മൊബൈൽ എടുക്കുമ്പോൾ നമ്മൾ വാറണ്ടി എടുക്കും. അതെ. അപ്പൊ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം രൂപയുടെ വാഹനം വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ട് വാറണ്ടി വേണം അല്ലെ? ഇതിൽ വാറണ്ടി മീൻസ് തേയ്മാനം വരുന്ന പാർട്സൽ ഒഴികെ ബാക്കി എല്ലാത്തിനും 5 വർഷം അല്ലെങ്കിൽ 1 lakh kilometer വാറണ്ടി. ഇതിൽ ടയറിനും ബാറ്ററിക്കും സപ്ലയർ വാറണ്ടി പോളിസി ആയിരിക്കും. ടയർ MRF അപ്പോളോ അതേപോലെ മീൻസ് സപ്ലയർ ഉണ്ട്. അതേപോലെ ബാറ്ററി എന്ന് പറയുമ്പോൾ ആമറോൺ എക്സൈഡ് പാനസോണിക്, അവരുടെ വാറണ്ടി പോളിസി ആയിരിക്കും. എത്രയും പെട്ടെന്ന് നല്ല ഓഫറിൽ കിടക്കുന്ന ഇഗ്നിസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നെങ്കിൽ സിജിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.